ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് മൂന്ന് കേക്കുകളുടെ വർക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീം കേക്കും നോർമൽ കേക്കും ബേബി ഷവർ കേക്കും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ കേക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന 1 kg വെയിറ്റുള്ള കേക്കാണ്. ഇത് ഞാൻ ഇന്ന് ക്രംബ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, എന്നിട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഫൈൻ കോട്ട് ചെയ്യുന്നത്. എല്ലാ കേക്കും ഇതുപോലെ തന്നെ ആണ് ചെയ്യാറ്. നമ്മളൊന്ന് ക്രംബ് കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് എടുത്തിട്ടാണ് ഒന്ന് ഫൈൻ കോട്ട് ചെയ്തെടുക്കാറ്. അപ്പം ഞാനിവിടെ ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയതുകൊണ്ട് ഒരു ഓഫ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ച് സോസ് കുറച്ചൊന്ന് ക്രീമിൽ ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കേക്ക് ഞാനിവിടെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് കുറച്ച് ക്രീമിലേക്ക് ബ്ലൂ കളറൊന്ന് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് കേക്കിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് തീം കേക്ക് ആയിരുന്നു. അപ്പം ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഏത് തീമാണെന്നുള്ളത് എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം ഇപ്പം തന്നെ. എന്ന് അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതുപോലൊരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബ്ലൂ കളറിൻ്റെ ഇടയിലായിട്ട് കുറച്ചും കൂടി കളർ മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കേക്ക് ബോർഡിലേക്ക് നെയിമും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടാണ് നെയിം വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സ്പൈഡർമാൻമാരെ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൈഡർമാൻ തീമിലുള്ളൊരു കേക്കായിരുന്നു. ഇതേ സെയിം കേക്ക് ഡിസൈൻ തന്നെ വീണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വീണ്ടും വീണ്ടും ഓർഡർ പറഞ്ഞിരുന്നു. ഇതായിരുന്നു ഫൈനൽ ലുക്ക് വന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന കേക്ക് ഒരു 1/2 kg ബേബി ഷവർ കേക്കായിരുന്നു. 1/2 kg ബോയ് ബേബിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബേബി ഷവറിൻ്റെ കേക്കായിരുന്നു. പിസ്താഷ്യ ഫ്ലേവറിലുള്ള കേക്കായിരുന്നു ഇത്. ഇത് 4-inch പാനിൽ ബേക്ക് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു പ്രിൻറ്റ് വെച്ച് കൊടുത്തു, ബോയുടെ ഒരു പ്രിൻറ്റ്, ബേബി ബോയുടെ ഒരു പ്രിൻറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഹാർട്ട് നമ്മുടെ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് അത് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അതും കൂടി മുകളിൽ ടോപ്പറായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് കേക്കിൻ്റെ താഴെയായിട്ട് വേറൊരു ബോയ് ബേബിയും കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് സ്റ്റാർസും കൂടി ഫോണ്ടനിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലാണ് സ്റ്റാർസും കൂടി വെച്ച് കൊടുക്കുന്നത്. ചില കേക്കുകളൊക്കെ ചെറുതാണെങ്കിലും കാണാൻ ഭയങ്കര ക്യൂട്ട്നെസ് ആയിരിക്കുമല്ലേ. അതുപോലെ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഡിസൈൻ. കാണാൻ ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഇറ്റ്സ് എ ബോയ് എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ അത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോപ്പർ വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത കേക്കും ഒരു 1/2 kg കേക്ക് തന്നെയായിരുന്നു. അത് വാനില ഫ്ലേവറിൽ വരുന്ന ഒരു നോർമൽ കേക്കായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് ക്രംബ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടൊന്ന് ക്രീം ചെയ്ത് ഫൈനൽ കോട്ടിംഗ് കൊടുത്തെടുക്കുന്നുണ്ട്. ക്രീമിലേക്ക് ഞാനിവിടെ ചെറിയൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. ഈ കേക്കിന് ഓർഡർ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ കേക്കൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഷിമ്മറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷിമ്മർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്ലിറ്റർ ലൈറ്റ് അതേപോലെ തന്നെ ഒരു പീച്ച് ഷെയ്ഡ് വരുന്നൊരു ഗ്ലിറ്ററായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഷിമ്മർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ആർക്കലിക്കിൻ്റെ ഹാർട്ട് ഷേപ്പും കൂടി വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന എങ്കിൽ കാണാനും രസമുള്ള ഒരു വർക്കായിരുന്നു. എന്നിട്ട് പേര് ഫോണ്ടൻ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം വേറൊരു സ്പെഷ്യൽ ഡേയും കൂടി ആയിരുന്നു കേട്ടോ ഇന്ന്. ഇന്ന് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് 1000 ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.